the Latin American Revolution. This was the dwelling. This is the place. Here the broad grains of maize rose up and fell again like red hail. Here gold thread came off the vecufia to cloth lovers, thumbs and mothers, king and prayers and warriors. Give me back the slave you buried. Pablo Neruda, Heights of Machu Picchu. Latin American വിപ്ലവം. ഇതായിരുന്നു വീട്. ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ്. ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുവാൻ മാച്ചു പിച്ചു നീ കുഴിച്ചുമൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ. പാബ്ലോ നെരൂദ. പാബ്ലോ നെരൂദ, ദ ലാറ്റിൻ അമേരിക്കൻ പോയറ്റ്, പോർട്രേറ്റ്സ് ദ സൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു, വൺ ഓഫ് ദ സെൻറ്റേഴ്സ് ഓഫ് ഏൻഷ്യൻറ്റ് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻ. വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ് പോയം? അബുണ്ടൻസ് ഓഫ് റിസോഴ്സസ്, കൾട്ടിവേറ്റഡ് മൈസ്, റേഡ് ഷീപ്സ്, acquired wealth through trade. The Spanish and Portuguese colonized the Latin America to exploit this economic richness. Let us examine how the colonial rule affect the life of natives of Latin America. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നായ മച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഒന്ന്, വിഭവങ്ങളുടെ സമൃദ്ധി. രണ്ട്, ചോളകൃഷി ഉണ്ടായിരുന്നു. മൂന്ന്, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു. നാല്, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് പരിശോധിക്കാം. The Spanish and Portuguese propagated their language, religions, and customs. They built houses and churches in Spanish style. Several schools were established for imparting Spanish system of education. The Spanish farming methods and crops were introduced. New diseases spread from Europeans to the Latin Americans. Racial discrimination was enforced towards the natives in all walks of life. They looted the resources and wealth of Latin American people, enslaved the natives to work. The revolutions led by Jose T. San Martin, Francisco Miranda, and Simon Bolivar, etc., led Latin American countries to be independent. Spain karum, Portuguese karum, തങ്ങളുടെ ഭാഷയും മതവും ആചാരവും കോളനികളിൽ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബൊളീവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. ദ റഷ്യൻ റെവല്യൂഷൻ. വി ആർ വർക്കേഴ്സ്, പീപ്പിൾ ബൈ ഹൂസ് ലേബർ ഓൾ തിങ്സ് ആർ മെയ്ഡ്, ഫ്രം ചിൽഡ്രൻസ് ടോയ്സ് ടു massive machines. Yet we are people deprived of the right to defend our human dignity. Anyone can exploit us for their interest. At present, we want to achieve a degree of freedom which will eventually enable us to take all powers in our own hands. Our slogans are simple: down with private property, all means of production in the hands of people, all powers in the hands of the people, no one exempt from work. Now you can understand that we are not just rioters, we are
revolutionaries and will go on being revolutionaries as long as some people do nothing but give orders and the others do nothing but work. റഷ്യൻ വിപ്ലവം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപ്പാദന ഉപാധികളും ഞങ്ങൾ ജനങ്ങൾക്ക്, എല്ലാം അധികാരവും ജനങ്ങൾക്ക്. അധ്വാനം എല്ലാവരുടെയും ചുമതലയാണ്. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തന്നെ തുടരുകയും ചെയ്യും. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദ മദർ, ദ നോവൽ റിട്ടേൺ ബൈ വേൾഡ് ഫേമസ് റഷ്യൻ റൈറ്റർ മാക്സിം ഗോർക്കി. ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ റഷ്യ ആൻഡ് ദർ എയിംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദം. വാട്ട് എൽസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദീസ് വേർഡ്സ് എബൌട്ട് the then Russian society? What were the demands of the workers? Abolish the private property system. Everyone has to work. Maxim Gorky enna loga prasiddha Russian sahithyakarante amma enna novelile oru kadhapathrathinte vaakkukalaanu idu. Akkalathe Russiayile thozhilaligaludeyum karshakarudeyum sthithiyum avarude lakshyangalum idil kaanan kazhiyum. അന്നത്തെ റഷ്യൻ സമൂഹത്തെ പറ്റി ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? എന്തെല്ലാം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിച്ചിരുന്നത്? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. എല്ലാവരും അധ്വാനിക്കണം. ലെറ്റ്സ് ഫൈൻഡ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദം ടു ഡിമാൻഡ് സോ. ഫസ്റ്റ് വൺ, ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് ദ സാർസിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. Second one, the low agricultural production affected the farmers' income. Moreover, the landless farmers had to pay huge tax. Third one, though Russia was rich in natural resources, their industrial production was meagre. It was the foreigners who controlled majority of the industries that existed there. ഇത്തരം ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നുവെന്ന് നോക്കാം. ഒന്ന്, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. രണ്ട്, റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. മൂന്ന്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. ബാറ്റിൽ ഷിപ്പ് പോട്ടേംകിൻ, എ ഫേമസ് ഫിലിം ഓഫ് സെർഗി ഐൻസ്റ്റീൻ, എ റഷ്യൻ ഡയറക്ടർ. ഇറ്റ് ഈസ് എ സൈലന്റ് മൂവി ബേസ്ഡ് ഓൺ ആൻ ഇവന്റ് ഡ്യൂറിംഗ് ദ സാർസിസ്റ്റ് റീജിം ഇൻ റഷ്യ. ഇറ്റ് ഡെബിറ്റ്സ് ദ പൊളിറ്റിക്കൽ റിബല്യൻ ഓഫ് ദി ഡിസ്സാറ്റിസ്ഫൈഡ് നേവിഗേറ്റേഴ്സ് ഇൻ ദി ബാറ്റിൽഷിപ്പ് പോട്ടേംകിൻ. ഹി ഓൾസോ ഡയറക്ടഡ് എ ഫിലിം ബേസ്ഡ് ഓൺ ദി ദ ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ്, ദ ഫേമസ് വർക്ക് ഓഫ് ജോൺ റീഡ്. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണിത്. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പോട്ടേംകിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐൻസ്റ്റീൻ ആണ്. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തർക്നീവ് and Anton Chekhov
depict the plight of the workers and farmers in their works. The Marxist ideologies formulated by Karl Marx and Friedrich Engels stirred the workers. They called for establishing the supremacy of the workers instead of that by the capitalist. Trade unions were formed to find remedies for the plight of the workers. Based on the Marxist ideologies, the Social Democratic Workers' Party was formed. Later, this party was split into the Menshevik minority and the Bolshevik is majority. The main leader of the Bolshevik were Lenin and Trotsky. Alexander Kerensky led the Mensheviks. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർക്നേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാറൽ മാക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ അതായത് ന്യൂനപക്ഷമെന്നും ബോൾഷെവിക്കുകൾ അതായത് ഭൂരിപക്ഷമെന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേർസ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദി റഷ്യ ജപ്പാൻ വാർ ഇൻ 1905. The workers organized a huge march at Petrograd on 9 January 1905, demanding political rights and economic reforms. The march was fired at by the soldiers and hundreds of demonstrators were massacred. This event is known as the Bloody Sunday. Workers' organizations called the Soviets were formed all over Russia to conduct strikes. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. വെൻ ദ സ്ട്രൈക്സ് ഗെയിൻഡ് മാസീവ് സ്ട്രെങ്ത്, ദ എംപറർ വാസ് കമ്പൽഡ് ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾഡ് ദുമ. ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ദുമ, നിക്കോള സെക്കൻഡ് ദൻ സാർ ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1914. A lot of Russian soldiers were killed in this war. Food shortage became severe by 1917. Thousands of women marched along the streets of Petrograd on 8th March 1917, clamoring for bread. The workers organized protest march in Petrograd. Though the soldiers clashed with the demonstrators in the beginning, later they joined the workers. It was the tragic experience during the First World War that induced them to do so. The workers captured Petrograd and Nikola II was thrown out of power. A provisional government was formed under Alexander Kerensky, the Menshevik leader. Since the Russian calendar was a few days behind the international calendar, this revolution that took place in March came to be known as the February Revolution. തൊഴിലാളികളുടെ സമരം ശക്തമായതോടുകൂടി ദുമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടുകൂടി ദുമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർബല്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ
റൊട്ടിക്ക് വേണ്ടി തെരുവീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറസ്കി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നതും. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ് വ്ളാഡിമിർ ലെനിൻ ഹു ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലാൻഡ് കെയിം ടു റഷ്യ ആൻഡ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി സോവിയറ്റ്സ് ഇഫ് ദേ വെർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദി റെവല്യൂഷൻ. ദ ബോൾഷെവിക്സ് ആൻഡ് ദ സോവിയറ്റ്സ് സപ്പോർട്ട് ഹിം. ദ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി ദ പ്രോളിറ്റേറിയൻസ് ദാറ്റ് മീൻസ് വർക്കേഴ്സ് ഗവൺമെൻറ് കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ചുറീസ് ഓൾഡ് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി. ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ്സ് ലൈക്ക് വിത്ത്ഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ, സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദി ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദി ഫാമേഴ്സ്, മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഒന്ന്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. രണ്ട്, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക. മൂന്ന്, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക. ഇൻ ഒക്ടോബർ 1917 ദ ബോൾഷെവിക്സ് ഓർഗനൈസ്ഡ് ആൻ ആംഡ് റിബല്യൻ എഗെയിൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. കെറൻസ്കി ഫ്ലെഡ് ഫ്രം ദി കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ബോൾഷെവിക്സ്. ദിസ് ഇവൻറ്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക്സ് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ദ ഒക്ടോബർ റെവല്യൂഷൻ ആസ് പെർ റഷ്യൻ കലണ്ടർ. സബ്സിക്വൻ്റ്ലി എ കൺവെൻഷൻ ഓഫ് ദി സോവിയറ്റ്സ് വാസ് ഹെൽഡ് ആൻഡ് എ ക്യാബിനറ്റ് വാസ് ഫോംഡ് വിത്ത് ലെനിൻ ആസ് ഇറ്റ്സ് ഹെഡ്. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. കെറൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടു. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകുകയും ചെയ്തു. ലെറ്റ് അസ് എക്സാമിൻ ദി റിസൾട്ട്സ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ. ഫസ്റ്റ് വൺ, റഷ്യ വിത്ത്ഡ്രോ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. സെക്കൻഡ് വൺ, സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പീസൻസ്. തേർഡ് വൺ, ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി പബ്ലിക് സെക്ടർ. ഫോർത്ത് വൺ, ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. ഫിഫ്ത്ത് വൺ, അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് ഇക്കോണമി. സിക്സ്ത് വൺ, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. സെവൻത് വൺ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. എയ്ത്ത് വൺ, സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. രണ്ട്, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. മൂന്ന്, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. നാല്, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അഞ്ച്, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ആറ്, 1924
പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കുകയും ചെയ്തു. 7. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ദ ചൈനീസ് റവല്യൂഷൻ. ഇൻ ദ 20th century, ചൈന വിറ്റ്നസ്ഡ് റവല്യൂഷൻസ് എഗെയിൻസ്റ്റ് ദ ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. ദ കൊളോണിയൽ പവേഴ്സ് ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക അഡോപ്റ്റഡ് പോളിസീസ് ഇൻ ചൈന ഡിഫറെൻറ്റ് ഫ്രം ദ വൺസ് ദേ ഹാഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി കോളനീസ് ഓഫ് അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. ദേ വെർ ഒപ്പിയം ട്രേഡ് ആൻഡ് ഓപ്പൺ ഡോർ പോളിസി. ചൈനീസ് വിപ്ലവം. വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20th century ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു. ഒപ്പിയം ട്രേഡ്. ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തൻവെയർ വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. ദേർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. ആസ് എ റിസൾട്ട്, ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം, ആൻ ഇൻടോക്സിക്കൻറ്റ് ടു ചൈന. This affected the Chinese trade and its conception made the Chinese people mentally imbalanced. It resulted in economic and mental subjugation of the Chinese. കറുപ്പു വ്യാപാരം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഓപ്പൺ ഡോർ പോളിസി. ബൈ ദ എൻഡ് ഓഫ് ദി 19th century, സെവറൽ യൂറോപ്യൻ കൺട്രീസ് അക്വയർ ട്രേഡ് പ്രിവിലേജസ് ഇൻ ചൈന. അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദാറ്റ് ടൈം. ടു അക്വയർ ദ പ്രിവിലേജ്, ജോൺ ഹേ, ദെൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദി USA, പ്രൊക്ലൈംഡ് the open door policy. As per this policy, America argued for equal rights and opportunities for all countries in Chinese market. China was divided into different regions to be controlled by various countries. The aim of this policy was to create an opportunity for the USA to interfere in China. തുറന്ന വാതിൽ നയം. 19th century അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. ദ മാൻചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫോർവേർഡ് ദ ഫോറിൻ ഇന്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. സം സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന റിവോൾട്ടഡ് എഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ 1900. ദ എംബ്ലം ഓഫ് ദിസ് ഓർഗനൈസേഷൻ വാസ് ദ ബോക്സേഴ്സ് ഫിസ്റ്റ്. സോ ദിസ് ഈസ് നോൺ ആസ് ദ ബോക്സർ റിബല്യൻ. Though this rebellion was a failure, it stimulated the revolutions that came up later. In 1911, another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. This ended monarchy in China. After the revolution, Kuomintang party established a republican government in southern China under the leadership of സന്യാസൻ.
He gave importance to ideologies like nationalism, democracy, and socialism. China ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900-ൽ കലാപം ആരംഭിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. 1911 ഡോക്ടർ സന്യാസേനിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാസേനിന്റെ നേതൃത്വത്തിൽ കുമിങ്താം പാർട്ടിയുടെ ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. സന്യാസേൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഐഡിയോളജീസ് ഓഫ് സന്യാസേൻ. ഫസ്റ്റ് വൺ, നാഷണലിസം. ടു എക്സ്പെൽ ദ മഞ്ചു ഡൈനാസ്റ്റി ആൻഡ് ദ ഇംപീരിയൽ പവേഴ്സ്. സെക്കൻഡ് വൺ, ഡെമോക്രസി. ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ. തേർഡ് വൺ, സോഷ്യലിസം. ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി. സന്യാസേനിന്റെ ആശയങ്ങൾ. ഒന്ന്, ദേശീയത. മഞ്ചൂരിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. രണ്ട്, ജനാധിപത്യം. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. മൂന്ന്, സോഷ്യലിസം. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഹി ഡിസൈഡഡ് ടു നല്ലിഫൈ ദ അൺജസ്റ്റ് ട്രീറ്റീസ് സൈൻഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് വാണ്ടഡ് ടു മെയിൻറ്റെയിൻ ഇക്വാലിറ്റി വിത്ത് വെസ്റ്റേൺ കൺട്രീസ്. ദ കുമിങ്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. ഇൻ ദ ബിഗിനിങ് ദ കുമിങ്താങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റർബ് വെൻ ചിയാങ് കൈഷേക്ക് ബിക്കെയിം ദ ഹെഡ് ഓഫ് ദി റിപ്പബ്ലിക് ഫോളോയിങ് ദ ഡെത്ത് ഓഫ് സന്യാസൻ. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശ ശക്തികൾ ഒപ്പിട്ട അനാവശ്യമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്കാവശ്യമായ നടപടികൾ കുമിങ്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിങ്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുമ്പോട്ട് പോയത്. എന്നാൽ സന്യാസനിൻ്റെ മരണത്തോടുകൂടി ചിയാങ് ഷൈക്ക് ഭരണത്തിൻ്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതാവുകയും ചെയ്തു.